വേദിയിലുള്ള എല്ലാവരും പ്രാർത്ഥന ആരംഭിക്കുകയാണ്. വളരെ നിശബ്ദമായി കൊണ്ട് വേദിയെ ധന്യമാക്കുക. ജീവിതത്തിൽ തെളിയേണം നിറദീപമായി ഒരു ജാതി നമ്മൾ, ഒരു മതം നമ്മൾ, ഒരു ദൈവം നമ്മൾ, ഒരേ സ്വരം അറിവിന്റെ ദീപമായി അകതായില്ലെന്നും സർവേശ്വരാ പാടണം. ഈശ്വര ദയാനിധേ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരിപാടികൾ ആരംഭിക്കുകയാണ്. അടുത്തത് ഈ സ്ഥാപനം ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിപ്പെട്ടതിന്റെ പിന്നിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളവരും ഇല്ലാത്തവരുമായ നിരവധി സുമനസ്സുകളുടെ വിയർപ്പും അധ്വാനവും ഒക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം. ഇത്തരമൊരു ചടങ്ങ് അവരെ അനുസ്മരിക്കാതെ നടത്തുന്നത് അനുചിതമാവുമെന്ന് ഈ കൂട്ടായ്മ വിശ്വസിക്കുന്നു. അത്തരം ആളുകൾക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം അവതരിപ്പിക്കുന്നു വിദ്യാർത്ഥിയായ ആദ്യ ബാച്ചിലെ ശ്രീ എം രാജൻ മാസ്റ്റർ. വേദിയിലിരിക്കുന്ന ആദരണീയരായ ഗുരുശ്രേഷ്ഠന്മാരെ, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള പൂർവ്വവിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, 1974 ഈ വിദ്യാലയം സ്ഥാപിതമാകുന്നത് വെട്ടത്തൂർ പഞ്ചായത്തിലെ ചെറിയൊരു ശതമാനം ആൺകുട്ടികൾക്കും വിരലിലെണ്ണാവുന്ന പെൺകുട്ടികൾക്കും മാത്രമാണ് അലനല്ലൂരോ മേലാറ്റൂരോ പട്ടിക്കാടോ പോയി തുടർ പഠനം നടത്താൻ കഴിഞ്ഞിരുന്നത്. ഒരു നാടിൻ്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കുറെ സുമനസ്സുകൾ ഇറങ്ങിപ്പുറപ്പെട്ടു. അതിനുവേണ്ടി ചിലർ കത്തിടപാടുകൾ നടത്തി, ചിലർ അധികാര സ്ഥാനങ്ങളിൽ സ്വാധീനം ചെലുത്തി, ചിലർ സ്ഥാപനത്തിനു വേണ്ടി നൽകി, ചിലർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കൂലി പോലും വാങ്ങാതെ പങ്കാളികളായി, ചിലർ നിർമ്മാണ സാമഗ്രികൾ ദാനം ചെയ്തു. ഈ മഹാന്മാരിൽ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. മൺമറഞ്ഞവരെയും അവരുടെ മഹനീയ പ്രവർത്തനങ്ങളെയും ഓർമ്മിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ കടമയും തുടർ പ്രവർത്തനങ്ങൾക്കുള്ള ചാലകശക്തിയുമാണ്. ഈ കൂട്ടായ്മ എന്നെ ഏൽപ്പിച്ച സ്മരണാഞ്ജലി എന്ന കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ സ്ഥാപനത്തിനു വേണ്ടി സ്പോൺസർമാരായി പ്രവർത്തിച്ച ആദരണീയരായ ജനാബ് കണ്ണന്തൊടി കുട്ടാട്ട് കുഞ്ഞാലനാജി, ജനാബ് പുത്തൻകോട്ട് മുഹമ്മദ് അലിയാജി, അതുപോലെ വേണ്ടത്ര സ്ഥലം നൽകിയ ജനാബ് പൂക്കാട്ട് ആലിക്കുട്ടി ഹാജി, കണ്ണന്തൊടി കുട്ടാട്ട് കുഞ്ഞാലൻ ഹാജി, കോട്ടിൽ മുഹമ്മദ് ഹാജി, പുത്തൻകോട്ട് തൊടയക്കാട്ട് അബ്ദുള്ള എന്ന കുഞ്ഞിപ്പൂ മക്കൾ, അതുപോലെ ആരംഭകാലത്ത് സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് താങ്ങും തണലുമായിരുന്ന മഹത് വ്യക്തികൾ ജനാബ് പി എം സാദിഖ് മൗലവി, ജനാബ് തടിയൻ മൊയ്തു മാസ്റ്റർ, ജനാബ് തടിയൻ അസൈനർ മാസ്റ്റർ, ജനാബ് പി ടി മുഹമ്മദ് ഹാജി, ജനാബ് കണ്ണന്തൊടി ഹംസംകുട്ടി സായി, ജനാബ് പി ടി മാനു ഹാജി, ജനാബ് പി കെ ബാബുട്ടി ഹാജി, തച്ചമ്പറ്റ മമ്മുകാക്ക, തച്ചമ്പറ്റ ബാപ്പു ഹാജി, കെ മുഹമ്മദ് എന്ന കുഞ്ഞാപ്പു മാസ്റ്റർ, കൊറ്റരായൽ ബാപ്പു ഹാജി, ടി വി ഫിലിപ്പ് എന്ന കുട്ടിച്ചേട്ടൻ,
പുത്തൻകോട്ടെ മുഹമ്മദ് എന്ന ബാബുഹാജി, ടി എൻ ആലുഹാജി, കടുപ്പിൽ അപ്പോയി മുഹമ്മദ് ഹാജി, കെ അയമു മാസ്റ്റർ, അതുപോലെ ഈ വിദ്യാലയത്തിൽ വിശിഷ്ട സേവനം അനുഷ്ഠിച്ചവരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്തവരുമായ ജോർജ് സാർ, 1977 കാലത്തെ പ്രഥമാധ്യാപകൻ, 1979 കാലത്തെ പ്രധാനാധ്യാപകൻ എ വി ഗോപാലകൃഷ്ണൻ സാർ, പ്രധാനാധ്യാപികയായിരുന്ന എൽസമ്മ ടീച്ചർ, സാമൂഹ്യശാസ്ത്ര അധ്യാപകനായിരുന്ന ദിവാകരൻ സാർ, ഹിന്ദി അധ്യാപകനായിരുന്ന കെ നാരായണൻ നമ്പൂതിരി സാർ, ഗണിതശാസ്ത്ര അധ്യാപകനായിരുന്ന ശിവശങ്കരൻ മാസ്റ്റർ, സാമൂഹ്യശാസ്ത്ര അധ്യാപകനായിരുന്ന ചന്ദ്രൻ മാസ്റ്റർ, ഗണിത അധ്യാപികയായിരുന്ന വിശാലാക്ഷി ടീച്ചർ, സ്റ്റാഫ് എന്ന നിലയിൽ ഇവിടെ സേവനമനുഷ്ഠിച്ചിരുന്ന ശ്രീ ചേന്നൻ, ശ്രീ ശിവദാസ വാര്യർ തുടങ്ങി അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ സദസ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മാക്കളുടെ ബഹുമാനാർത്ഥം ഈ സദസ് ഒരു മിനിറ്റ് മൗനമായി എഴുന്നേറ്റ് നിൽക്കുന്നതിന് സവിനയം അഭ്യർത്ഥിക്കുന്നു. ഈ കൂട്ടത്തിൽ പേര് പരാമർശിക്കാതെ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മനഃപൂർവ്വമല്ല, സദയം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ഗുരുവന്ദനം പ്രോഗ്രാമിന്റെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഈ വിദ്യാലയത്തിലെ 1987 ബാച്ചിലർ പൂർവ വിദ്യാർത്ഥിയും ഈ വിദ്യാലയത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം HSST എക്കണോമിക്സ് അധ്യാപകനുമായ ശ്രീ അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയായ അധ്യക്ഷൻ, കൂട്ടായ്മ ഒരുമയുടെ വർക്കിംഗ് ചെയർമാൻ ശ്രീ എം ഗോപാലൻ, ഉദ്ഘാടനം ചെയ്യുന്ന പൂർവ വിദ്യാർത്ഥിയും ഇപ്പോൾ വെട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീമതി അന്നമ്മ വള്ളിയാന്തടത്തിൽ, ഈ സദസ്സിലെ മുഖ്യാതിഥിയും ഈ സ്കൂളിന്റെ സ്ഥാപക സമിതി അംഗവുമായ ശ്രീ കെ അബ്ദുള്ളക്കുട്ടി ഹാജി, ഒരുമയുടെ കൂട്ടായ്മയുടെ ലോഗോ പ്രകാശനം നടത്തുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഡോക്ടർ ടി യു ഷബീർ അലി, ലോഗോ ഏറ്റുവാങ്ങുന്ന ഈ സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ ശ്രീ കെ അബ്ദുൽ കരീം, ലോഗോ രൂപകൽപ്പന ചെയ്ത അൻവർ ശാന്തപുരം, SSLC പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രിയ വിദ്യാർത്ഥികളെ, ഈ സ്ഥാപനത്തിന്റെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ പൂർവ്വ വിദ്യാർത്ഥികളെ, സഹൃദയരെ, നാട്ടുകാരെ, മറ്റ് സ്റ്റാഫ് അംഗങ്ങളെ, 1974 August 15 ഡോക്ടർ അബ്ദുൽ ഗഫൂറിന്റെ മഹനീയ കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട വെട്ടത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രഥമ ബാച്ചിൽ 40 വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. വളരെ കുറഞ്ഞ അധ്യാപകർ മാത്രമാണ് ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നത്. അക്കാലത്തെ പ്രഥമ HM ജോലി ചെയ്തിരുന്ന അബ്രഹാം മാസ്റ്റർ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്, സദസ്സിലുണ്ട്. പ്രത്യേകിച്ച് അധ്യാപകരുടെ ക്ഷാമം മൂലം സമീപത്തുള്ള AMUP സ്കൂളിലെ അധ്യാപകരെ കൂടി ഉപയോഗപ്പെടുത്തിയതായി അറിയാൻ സാധിക്കുന്നു. ഇന്ന് ഈ വിദ്യാലയത്തിൽ 70 അധ്യാപകേതര ജീവനക്കാരും
ആയിരത്തിഅഞ്ഞൂറോളം വിദ്യാർത്ഥികളും ആയിരുന്നു. ആദ്യകാലത്ത് ഒരു മദ്രസ ബിൽഡിംഗിലാണ് ഈ സ്ഥാപനം ആരംഭിച്ചതെങ്കിലും പരിസരവാസികളായ സുമനസ്സുകളുടെ സുഹൃത ചിന്തയുടെ ഭാഗമായി സ്വന്തം സ്ഥലവും കെട്ടിടവുമായി ആ മഹാരഥന്മാരുടെ മുമ്പിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഒരുമയുടെ ഈ വേദി രൂപകൊള്ളാനുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത് 25-ാം തീയതി ഇവിടെ വെച്ച് നടന്ന വിജയോത്സവത്തിലെ ഒരു അനൗപചാരിക ചർച്ചയാണ്. ആ ചർച്ചയിൽ പങ്കെടുത്ത മലയാള മനോരമ റിപ്പോർട്ടറായിട്ടുള്ള ശ്രീ ആനന്ദ്, എൻ അസീസ് മാസ്റ്റർ, ശ്രീ സൈതലേവ് മാസ്റ്റർ എന്നിവരും ചിന്തയിൽ നിന്ന് ആശയമാണ് പെട്ടത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ എന്നത്. ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്ന കർത്തവ്യമാണ് എന്നിൽ അർപ്പിതമായിരിക്കുന്നത്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ആദ്യമായി ഈ സ്ഥാപനത്തിന്റെ ആരംഭത്തിൽ ബാലാരിഷ്ടതകള് ഉച്ചൈസ്തരം തരണം ചെയ്യുന്നതിൽ അങ്ങേയറ്റം പരിശ്രമിച്ച കെ അബ്ദുല്ലക്കുട്ടി ഹാജി മുഖ്യാതിഥി എന്ന നിലയിൽ, ഒരുമയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ, ഈ സംഘാടക സമിതിയുടെ ഒരു കോർഡിനേറ്റർ എന്ന നിലയിലും സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഗുരുവന്ദനം പരിപാടിയിലെ അധ്യക്ഷൻ, പൂർവ്വ വിദ്യാർത്ഥിയും സംഘാടക സമിതി ചെയർമാനുമായ എം ഗോപാലനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. വേദിയെ അലങ്കരിച്ചിരിക്കുന്ന സ്ഥാപന മേധാവികളും പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയ്ക്ക് എപ്പോഴും ഉപദേശ നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിൻസിപ്പൽ ശ്രീ കെ അബ്ദുൽ കരീം സാറിനെയും ഹെഡ് മിസ്ട്രസ് ശ്രീമതി ആമിന ബി വി ടീച്ചറെയും ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചടങ്ങിനാവശ്യമായ സഹകരണം നൽകിക്കൊണ്ടിരിക്കുന്ന പി ടി എ എസ് എം സി എം ടി എ ഭാരവാഹികൾ, മുൻ വർഷങ്ങളിലെ പി ടി എ എസ് എം സി എം ടി എ ഭാരവാഹികളെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഒരുമയുടെ ലോഗോ ഡിസൈൻ ചെയ്തുകൊണ്ട് ഈ ചടങ്ങിനെ ധന്യമാക്കിയ അൻവർ ശാന്തപുരത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർവോപരി ഈ ചടങ്ങിന്റെ കാരണക്കാരും പെട്ടത്തൂരിൽ വെട്ടം പരത്തുന്നതിൽ അക്ഷീണം പ്രയത്നിക്കുകയും അറിവിന്റെ അക്ഷയഗണിയിൽ നിന്നും അക്ഷരങ്ങളുടെ മൊഴിമുത്തുകൾ ഞങ്ങൾക്ക് പകർന്നുതന്ന് ഞങ്ങളുടെ വ്യക്തിത്വത്തെ പരിപോഷിപ്പിച്ച ഗുരുതുല്യരായ ഞങ്ങളുടെ അധ്യാപകർ എല്ലാവരെയും ഒരുമിച്ച് ഞാൻ ഈ വേദിയിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വളരെ ദൂരെ നിന്ന് ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച ഇവരും നേരിട്ട് ക്ഷണിച്ചപ്പോൾ സസന്തോഷം ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച് മറ്റ് അധ്യാപകരുടെ ഫോൺ നമ്പർ കോഡും അവരുടെ വീടും പരിസരവും എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന് ഞങ്ങളോട് സഹകരിച്ച ആ ഗുരുവര്യർക്ക് പ്രത്യേകം സ്വാഗതം ആശംസിക്കുന്നു. കൂടാതെ ഇവിടെ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങുന്ന എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം സ്വാഗതം പറയുന്നു. വിവിധ ബാച്ചുകളിൽ നിന്ന് എത്തിയിട്ടുള്ളവരും ഈ പരിപാടി ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹകരിച്ചു കൊണ്ടിരിക്കുന്ന കാരണവന്മാർ, പരിസരവാസികൾ, ശബ്ദവും വിളിച്ചും സജ്ജീകരിച്ചവർ, സംഘാടക സമിതി അംഗങ്ങൾ, അധ്യാപകർ, അനധ്യാപകർ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ആരെങ്കിലും സദയം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ സംഘാടക സമിതിയുടെ അധ്യക്ഷനും വൈസ് ചെയർപേഴ്സണായിട്ടുള്ള ശ്രീ അന്നമ്മ വള്ളിയാന്തടത്തിൽ, ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ്, അവരെ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് ചിട്ടപ്പെടുത്തുന്നതിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന എൻ എസ് എസ് വോളണ്ടിയേഴ്സ്, ജെ ആർ സി വിദ്യാർത്ഥികൾ, പത്രപ്രതിനിധികൾ, മാധ്യമ പ്രതിനിധികൾ എല്ലാവരെയും ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ കർത്തവ്യം അവസാനിപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി ഒരുമ അഡ്ഹോക് കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ, ഇപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ ഹെഡ് സൂപ്പർവൈസറുമായി പ്രവർത്തിക്കുന്ന ശ്രീ എം ഗോപാലൻ സന്നെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ പോയിപ്പോയ വസന്തകാലങ്ങൾ ഓർത്തെടുക്കുക എന്നത് വളരെ സുഖകരമായ ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വിധി നിർണായകമായ ഒരു കാലയളവ് ചെലവഴിച്ച ഒരു സ്ഥാപനത്തിൻ്റെ മുറ്റത്ത് നമ്മളെ നമ്മളാക്കിയ അധ്യാപകരുടെ സാന്നിധ്യത്തിൽ അത് നിർവഹിക്കാൻ കഴിയുന്നത് അതിലേറെ വികാരഭരിതവും സന്തോഷപ്രദവുമാണ്. ഈ ചടങ്ങ് നമ്മൾ പ്രതീക്ഷ അനുസരിച്ചു തന്നെ അതിൻ്റെ സമയക്രമം പാലിച്ചുകൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പരിപാടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഇവിടെ ഉള്ള എല്ലാവരുടെയും
അകമഴിഞ്ഞ സഹായം ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഗുരുവന്ദ്യരുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ കൂടിയിട്ടുള്ളത്. നമ്മൾ ഈ സ്കൂളിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളാവാൻ പോവുകയാണ്. കുറച്ച് സമയം നമ്മുടെ ഗുരുനാഥന്മാരാണ് വേദിയിലുള്ളത്. ഈ പരിപാടി അവസാനിക്കുന്നത് വരെ ആ ഒരു തരത്തിലേക്ക് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ചിട്ടപ്പെടുത്താൻ ഓരോരുത്തരും തയ്യാറാവണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുകയാണ്. വേദിയിലും സദസ്സിലുമായി ഇരിക്കുന്ന ഗുരു കാരണവന്മാരെ, ഈ നാട്ടിലെ സ്നേഹസമ്പന്നരായ സുഹൃത്തുക്കളെ, പൂർവ വിദ്യാർത്ഥികളെ, ഈ പരിപാടിയുടെ അധ്യക്ഷ ഭാഷണമാണ് എനിക്ക് നിർവഹിക്കാനുള്ളത്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് വലിയ ഒരു ചടങ്ങാക്കി നീട്ടിക്കൊണ്ടുപോകാൻ അല്ല നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും ഈ കൂട്ടായ്മയുടെ ഭാഗമായി നമ്മൾ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ ഇതിൻ്റെ ഒരു സംഘാടക സമിതിയുടെ തീരുമാനപ്രകാരം നിങ്ങളോട് പങ്കുവെക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആണ് ഈ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് എന്ന് നമുക്കറിയാം. 74 ഈ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് എന്ന് നമുക്കറിയാം. 2000 മുതൽ ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർത്തപ്പെടുകയാണ് ഉണ്ടായത്. SSLC +2 വിഭാഗങ്ങളിലായി 1400+ കുട്ടികളാണ് ഇപ്പോൾ ഈ വിദ്യാലയത്തെ ആശ്രയിക്കുന്നത്. പഠനേതര മേഖലകളിൽ സമീപ പ്രദേശങ്ങളിലെ എല്ലാ വിദ്യാലയങ്ങളെക്കാളും മികവ് പുലർത്തി ജില്ലയ്ക്കും സംസ്ഥാനത്തിനും അഭിമാനാർഹമായ തരത്തിലേക്കുള്ളൊരു സ്ഥാനത്താണ് ഇന്ന് ഈ വിദ്യാലയം നിൽക്കുന്നത്. എല്ലാ സ്കൂളുകളിലും കുട്ടികൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഈ വർഷത്തെ 8-ാം ക്ലാസ് അഡ്മിഷന് ഈ വിദ്യാലയത്തിൽ പതിവിൽ നിന്ന് വിപരീതമായി അഡ്മിഷൻ കുട്ടികൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. ഈ സ്കൂളിന്റെ മറ്റൊരു പ്രത്യേകതയായി നമ്മൾ കാണേണ്ടത് സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ഏറ്റവും പാവപ്പെട്ട ആളുകളുടെ കുട്ടികൾ ആണ് ബഹുഭൂരിഭാവവും ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ എന്നത് നമ്മൾ തിരിച്ചറിയണം. സാഹചര്യത്തിൽ നമുക്ക് ഈ സ്കൂളിനെ ഒരു മികവിന്റെ കേന്ദ്രമാക്കി എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും എന്നതാണ് ഈ കൂട്ടായ്മയുടെ പ്രധാന ആലോചനാ വിഷയങ്ങളിൽ ഒന്ന്. സ്വാഭാവികമായും കേരളത്തിൽ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ 1000+ വിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രമായി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഉയർത്തുന്നതിനു വേണ്ടിയുള്ള പദ്ധതിയുമായി സർക്കാർ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നു. അതിനോടൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയ പ്രാദേശിക ഭരണകൂടങ്ങളും അത്തരത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ പരിപാടികൾക്കൊക്കെ തന്നെ ഒരു താങ്ങായി നിൽക്കാൻ ഈ പ്രദേശത്തെ നല്ലവരായ സുമനസ്സുകളുടെ കൂട്ടായ്മയും ഈ ഒരുമ കൂട്ടായ്മയും ആ തരത്തിലേക്ക് വളരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ കൂട്ടായ്മ നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച രീതിയിൽ കഴിഞ്ഞ മാസമാണ് അതിൻ്റെ ഒരു പ്രാഥമികമായ യോഗം ചേർന്നത്. ആ യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 2010 വരെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ 8 ബാച്ചുകളാക്കി തിരിച്ച് ബാച്ചുകളുടെ പ്രത്യേക സംഗമങ്ങൾ ചേർന്നു. ആ ബാച്ച് തല സംഗമങ്ങളുടെ കൂടി അകമഴിഞ്ഞ സംഘാടനം ഇന്നത്തെ ഈ പരിപാടിക്ക് സഹായകമായിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിലയിരുത്തുകയാണ്. ഈ കൂട്ടായ്മയുടെ ലക്ഷ്യമായി ഇതിന്റെ സംഘാടകർ കാണുന്നത് വെട്ടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ വിദ്യാർത്ഥികളുടെ വിപുലമായ കൂട്ടായ്മ കക്ഷി രാഷ്ട്രീയ ജാതി മത പരിഗണനകൾക്ക് അതീതമായി രൂപപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ പ്രധാന പ്രഖ്യാപിത ലക്ഷ്യമായി നമ്മൾ കാണുന്നത്. സാമൂഹ്യ സാംസ്കാരിക കലാകായിക മേഖലകളിൽ ഇടപെട്ടുകൊണ്ട്
മാനവിക മൂല്യങ്ങളും സഹജീവി സ്നേഹവും കാരുണ്യവും വളർത്തിയെടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണമെന്ന് ഈ കൂട്ടായ്മ കാണുന്നു. മറ്റൊന്ന്, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഗവൺമെന്റിന്റെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഈ പറയുന്ന ഏജൻസികളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക എന്നത് ഈ ഒരു മാക്കൂട്ടായ്മയുടെ ഒരു ഉത്തരവാദിത്വമായി ഞങ്ങൾ കാണുകയാണ്. അതിൻ്റെ ഒരു ലക്ഷ്യമായി ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. പാഠ്യ ഇതര പ്രവർത്തനങ്ങളിൽ ഒരു പിന്തുണ സംവിധാനമായി പ്രവർത്തിക്കാൻ തരത്തിലേക്ക് ഈ കൂട്ടായ്മയെ വളർത്തിയെടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കലാകായിക സാംസ്കാരിക വൈജ്ഞാനിക ശേഷി ഉയർത്തി കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ സ്കൂളുമായി സഹകരിച്ച് നടപ്പാക്കുക എന്നത് ഇതിൻ്റെ ഒരു ലക്ഷ്യമായി കാണുകയാണ്. ഏറ്റവും പ്രധാനം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവേണ്ടത്, 2023 ഗോൾഡൻ ജൂബിലി ആഘോഷിക്കപ്പെടേണ്ട ഒരു വിദ്യാലയമാണ്. അപ്പൊ നമ്മുടെയൊക്കെ സ്വപ്നങ്ങളിൽ 2023 വെട്ടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്തായി തീരണമെന്ന് നമ്മളൊക്കെ കൂട്ടായി ആഗ്രഹിക്കുന്നുവോ ആ തരത്തിലേക്ക് ഈ സ്കൂളിനെയും ഈ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെയും ഈ സ്കൂളിലെ പാഠ്യേതര പ്രവർത്തനങ്ങളെയും ഒക്കെ ആ തരത്തിലേക്ക് ചിട്ടപ്പെടുത്താനും വളർത്തിയെടുക്കാനും കഴിയുന്ന തരത്തിലേക്ക് എല്ലാവരുടെയും ഒരു ആലോചനയും എല്ലാവരുടെയും സഹകരണവും ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതിന്റെ ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒന്ന് രണ്ട് സൂചനകൾ നൽകിക്കൊണ്ട് ഞാൻ എന്റെ ദൗത്യം അവസാനിപ്പിക്കുകയാണ്. ഈ കൂട്ടായ്മയുടെ പ്രവർത്തനത്തിന് 3 തലങ്ങൾ ഉണ്ടായിരിക്കും. ഒന്ന് ഇതിന്റെ അക്കാദമിക് കാര്യങ്ങൾ, മറ്റൊന്ന് സാമൂഹ്യമായ കാര്യങ്ങൾ, മറ്റൊന്ന് ഭൗതികമായ കാര്യങ്ങൾ. ഞാൻ വിശദീകരിക്കുന്നില്ല, നേരത്തെ ഞാൻ പറഞ്ഞു പോയതാണ്. മറ്റൊന്ന്, ഈ കൂട്ടായ്മയെ ഒരു രജിസ്ട്രേഡ് സംഘമായി മാറ്റാൻ ഉദ്ദേശിക്കുകയാണ്. ബൈലോ ഉൾപ്പെടെ മെമ്പർഷിപ്പ് പ്രവർത്തനത്തിലൂടെ വളരെ ചിട്ടയായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയായി ഇതിനെ മാറ്റണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക. ഈ വേദിയിൽ ഇന്ന് വന്ന് ഇരിക്കേണ്ട ഒരുപാട് സുഹൃത്തുക്കൾ ഗൾഫ് രാജ്യങ്ങളിൽ ഇതിന്റെ ഒരു ചൂടും ചൂരും ഒക്കെ തന്നെ സ്പർശിച്ചറിഞ്ഞു നിൽക്കുന്നതായി ഞങ്ങൾക്ക് രാവിലെ വരുന്ന ചില ഫോൺ കോളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ ശരീരം മാത്രമേ ഇവിടെ ഉള്ളൂ, മനസ്സ് നിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ചില സുഹൃത്തുക്കൾ രാവിലെയൊക്കെയായിട്ട് രാത്രിയൊക്കെയായിട്ട് വിളിക്കേണ്ടത് അവരെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ന് ഈ കൂട്ടായ്മ കാണുന്നു. പൂർവ്വ വിദ്യാർത്ഥികളായ പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടായ്മകൾ രൂപീകരിക്കുന്നതിനെ കുറിച്ച് ഉള്ള ഒരു ചെറിയ ധാരണ ഇതിന്റെ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ദുബായ്, ജിദ്ദ, സൗദി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇതിന്റെ ഒരു അഫിലിയേറ്റഡ് കൂട്ടായ്മകൾ നമ്മൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക. ഇതുകൂടാതെ നമ്മുടെ പ്രാദേശിക തലത്തിൽ ഈ സ്കൂളിനെ ഇന്നത്തെ തരത്തിലേക്ക് വളർത്തിയെടുത്തിട്ടുള്ള പ്രാദേശിക കാരണവന്മാരുടെ ഒരു കൂട്ടമുണ്ട്. മറ്റ് മുൻ PTA പ്രസിഡന്റുമാരെ, വൈസ് പ്രസിഡന്റുമാരെ, MTA തുടങ്ങിയിട്ടുള്ള വിവിധ സംഘടനാപരമായ പേരുകളിൽ നിൽക്കുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ അവരുടെ ഒരു കൂട്ടായ്മയെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നു. ഈ സ്കൂളിന്റെ അക്കാദമിക് കാര്യങ്ങളെ സഹായിക്കുന്ന തരത്തിലേക്ക് ഒരു റിസോഴ്സ് ഗ്രൂപ്പ് രൂപപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നമ്മുടെ കൂടെ പഠനം പൂർത്തിയാക്കി ഇന്ന് അശരണരായ ദുർബലരായ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. അവരെ സഹായിക്കാനുള്ള ഒരു സാന്ത്വനം ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു. ഞാൻ കൂടുതൽ ഈ കാര്യങ്ങൾ വിശദീകരിച്ചു പോകുന്നില്ല. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം എന്ന് ആമുഖമായി എല്ലാവരോടും സൂചിപ്പിച്ചുകൊണ്ട് ആ ചുവടുവെപ്പിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി കൂട്ടായ്മയ്ക്ക് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ അനൗപചാരികമായ സംഭാഷണങ്ങൾക്കും സ്നേഹ പങ്കുവെക്കാനുമൊക്കെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഇതിന്റെ അനൗപചാരികമായ തന്നെ സെഷൻ ഉണ്ട്. ആ സമയം ആ തരത്തിൽ ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മളൊക്കെ നിരവധി തിരക്കുകൾക്കിടയിലാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഈ പരിപാടിയുടെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഗാംഭീര്യവും കെട്ടും മട്ടും വൈകാരികതയും നിലനിർത്തുന്ന തരത്തിലേക്ക് വളരെ നല്ല രീതിയിൽ ഈ പരിപാടിയുമായി സഹകരിക്കണം. നമ്മുടെ ഫോണുകളൊക്കെ കഴിയുമെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് അതിന് പ്രയാസമുള്ളവർ അതൊന്ന് സൈലന്റ് മോഡിലാക്കിക്കൊണ്ട് ഈ പരിപാടിയെ
മറ്റൊരു തരത്തിലുള്ള തടസ്സവുമില്ലാത്ത രീതി. നമ്മുടെ അധ്യാപകർക്ക് നമ്മളോട് പറയാനുള്ള കാര്യങ്ങൾ ക്ലാസ് മുറിയിൽ ഇരുന്നൊരു കുട്ടി എങ്ങനെ കേൾക്കുന്നു ആ തരത്തിൽ ശ്രവിക്കാൻ മാനസികമായി എല്ലാവരും തയ്യാറാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മഹനീയമായ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഒരുമ കൂട്ടായ്മയുടെ ചെയർപേഴ്സണും വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ശ്രീമതി അന്നമ്മയെ ആദരപൂർവം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഈ കൂട്ടായ്മയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഈ സ്കൂളിലെ ആദ്യ ബാച്ചിലെ പൂർവവിദ്യാർത്ഥിനിയും ഇപ്പോൾ വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീമതി അന്നമ്മ വള്ളിയം തടത്തിലിന് ആദരപൂർവം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന ആദരണീയരും ബഹുമാനീയരുമായ വിശിഷ്ട വ്യക്തികളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഏവർക്കും നമസ്കാരം. ഏറെ നാളായി നാം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഇന്നിവിടെ പൂവണിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്തുവാൻ സാധിച്ചതിന് അതിന്റെ പിന്നില് അനേകം സുമനസ്സുകളുടെ ത്യാഗവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ട്. അവരെ എല്ലാം ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. സ്നേഹപൂർവം അവർക്ക് ഓരോരുത്തർക്കും നന്ദി പറയുകയാണ്. 1974 ഇവിടെ ഈ സ്കൂള് ആരംഭിച്ചത്. 77 ആദ്യ SSLC ബാച്ച് പുറത്തിറങ്ങി. ആദ്യ ബാച്ചിലുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിനിയായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ പൂർവ്വ വിദ്യാർത്ഥിനി എന്ന നിലയിലും വെട്ടത്തൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിലും ഈ മഹനീയ കർമ്മത്തിൽ പങ്കുകൊള്ളുവാൻ സാധിച്ചതിൽ ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഗുരുവന്ദനവും ലോകപ്രകാശനവും പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയും നയപ്രഖ്യാപനവും ഒക്കെ നടത്തുന്ന ഈ അവസരത്തിൽ ഈ വേളയിൽ എനിക്ക് പങ്കെടുക്കുവാൻ സാധിച്ചത് ഞാൻ ഒരിക്കൽ കൂടി ഞാൻ അഭിമാനിക്കുകയാണ്. നാളെ നമ്മൾ അധ്യാപക ദിനം September 5 ആഘോഷിക്കുന്ന സമയത്ത് ഇന്ന് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മുടെ അധ്യാപകരെ വന്ദിക്കുകയും ഗുരുവന്ദനം നടത്തുകയുമാണ്. ഗുരുക്കന്മാരെ ഈശ്വര തുല്യരായി കണക്കാക്കുന്ന ആണ് നമ്മുടെ നാട്. നമ്മെ സ്നേഹിക്കുകയും നല്ല ശിക്ഷണത്തിലൂടെ മുൻപോട്ട് നയിക്കുകയും ചെയ്ത പല അധ്യാപകരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ അവസരത്തിൽ അവരെ ഓരോരുത്തരെയും ഞാൻ ആദരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. അവർക്കൊക്കെ നമ്മോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുവാൻ കാണും. പല അധ്യാപകരും കുട്ടികളുടെ മനസ്സിൽ ഇന്നും ഒരു കടാവിളക്കായി നിലനിൽക്കുകയാണ്. ഈ പരിപാടിയിലൂടെ നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥിമാർക്ക് വേണ്ടിയിട്ട് നമുക്ക് പലതും ചെയ്യുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ പരിപാടിയിലൂടെ ഇന്ന് പങ്കുചേർന്ന എല്ലാ മുൻ അധ്യാപകർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും വെട്ടത്തൂർ പഞ്ചായത്തിന്റെ പേരിൽ ഞാൻ എല്ലാവിധ ആശംസകളും അനുമോദനങ്ങളും അർപ്പിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ കൂട്ടായ്മയുടെ ഗുരുവന്ദനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചു കൊള്ളുന്നു. ഏവർക്കും നമസ്കാരം. ഗുരുമ കൂട്ടായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി നമ്മുടെ ഗുരുക്കന്മാരെ വന്ദിക്കുക എന്നുള്ളത് തന്നെയാണ്. എങ്കിലും തുടർന്നും ഈ സംഘടന വളരെ ഔപചാരികമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഇതിന്റെ സംഘാടന സമിതി ഒരു ലോഗ ക്ഷണിക്കുകയുണ്ടായി. ആ ലോഗ നമുക്ക് അയച്ചു തരികയും അതിൽ നിന്നും ഈ കൂട്ടായ്മയ്ക്ക് അനുയോജ്യമായ ലോഗ തിരഞ്ഞെടുക്കുകയും ആ ലോഗ പ്രകാശനമാണ് ഈ വേദിയിൽ അടുത്തതായിട്ട് നടക്കുന്നത്. ലോഗ നൽകുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കൺസൾട്ടന്റ് സർജിക്കൽ ഗ്യാസ്ട്രോ ആൻഡ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി കിംസ് തിരുവനന്തപുരത്തിലെ നമ്മുടെ ഈ വിദ്യാലയത്തിലെ ഒരു വിദ്യാർത്ഥി ഷബീർ സാറാണ് ലോഗ ഏറ്റുവാങ്ങുന്നത്. അൻവർ ശാന്തപുരം, അൻവർ ശാന്തപുരം വേദിയിലേക്ക് വരിക.
ഈ ലോകം തയ്യാറാക്കിയത് അൻവർ ശാന്തപുരമാണ്. അദ്ദേഹത്തിൽ നിന്നും ഡോക്ടർ ഷബീർ അലി ഈ വിദ്യാർത്ഥി കൂട്ടായ്മയ്ക്ക് വേണ്ടി ഈ ലോകം ഏറ്റുവാങ്ങുകയാണ്. പ്രിൻസിപ്പൽ ജെയിംസ് സാർ, എച്ച് എം, സ്കൂൾ പ്രിൻസിപ്പൽ എച്ച് എം കൂടി ഡോക്ടർ ഷബീർ അലിയിൽ നിന്നും ഈ ലോകം ഏറ്റുവാങ്ങുന്ന ചടങ്ങുകളുടെ വേദിയിൽ നടക്കുന്നത്. ഓക്കെ, താങ്ക് യു. വിദ്യാർത്ഥി ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥി നിലയിൽ രണ്ടു ഭാഗത്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ഷബീർ അലിയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ ഒരുമ കൂട്ടായ്മയുടെ ഓർഗനൈസിംഗ് ചെയർമാൻ ഗോപാലൻ, മറ്റ് ഓർഗനൈസിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, ഈ മീറ്റിംഗിന് ഇന്നത്തെ പ്രധാന ചീഫ് ഗസ്റ്റ് അബ്ദുള്ളക്കുട്ടി ഹാജി, മറ്റേറ്റവും പ്രധാനപ്പെട്ട നമ്മളൊക്കെ ഇന്ന് ഏതൊക്കെ നമ്മളൊക്കെ എന്തൊക്കെ ആയി തീർന്നിട്ടുണ്ടോ, നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇംപ്രൈവ് ചെയ്തിട്ടുള്ള എല്ലാ നേട്ടങ്ങളും, നമ്മുടെ സ്വഭാവത്തിലായാലും നമ്മുടെ പെരുമാറ്റങ്ങളിലായാലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലായാലും എല്ലാത്തിനും കാരണക്കാരായിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഗുരുക്കന്മാര്, ഇവരുടെ എല്ലാം മുമ്പിൽ ഇന്ന് ഈ ലോകം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ വളരെയധികം കൃതാർത്ഥനാണ്. പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ, ഒരുമ എന്ന പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ എല്ലാ ജാതി മത വർഗ പാർട്ടി ഭേദമേന്യെ എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ, തോളോട് തോൾ ചേർന്ന് ഒന്നിച്ച് ഒരു സോഷ്യൽ, അതായത് ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ഉന്നമനത്തിന് വേണ്ടി, അതിലേറ്റവും പ്രധാനപ്പെട്ട ഗോപാലനെ നമുക്ക് ഇവിടെ പ്രസ്താവിക്കുകയുണ്ടായി. അതിന്റെ പ്രധാന ലക്ഷ്യങ്ങള് ഈ സ്കൂളിന്റെ ഉന്നമനത്തിന്, ആദ്യമായിട്ട് ഈ സ്കൂളിന്റെ പ്രവർത്തനത്തിനും അതിന്റെ അക്കാദമിക്കായിട്ടും മറ്റു ഇൻഫ്രാസ്ട്രക്ചറിലുമുള്ള ഉന്നമനത്തിന് വേണ്ടിയുള്ള സഹായം നൽകുന്നതിന് വേണ്ടിയുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ എന്ന് പറയുകയുണ്ടായി. എന്നാൽ അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള കൂട്ടായ്മക്ക് വളരെ പ്രധാനമായ മറ്റൊരു സന്ദേശം നൽകാനുണ്ട്. അതായത് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സാമൂഹികമായ ചിന്താഗതിയാണ്. എല്ലാവരും ഡെവലപ്മെന്റിന്റെ കൂടെ, പുതിയ ഡെവലപ്മെന്റിന്റെ കൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എല്ലാവരും അവരവരുടെ ജീവിതത്തിലേക്ക് ഒതുങ്ങിക്കൂടുകയും നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസുകളിലേക്കും ജീവിതത്തിലേക്കും ഒരുമിച്ച് കൂടി സാമൂഹികമായ നമ്മുടെ പ്രതിബദ്ധതയിൽ നിന്ന് മാറി നിൽക്കുകയും നമ്മൾ നമ്മുടെ ജീവിതവുമായിട്ട് ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ലോകം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സമൂഹത്തില് നമുക്ക് ഓരോരുത്തർക്കും സാമൂഹികമായ പ്രതിബദ്ധതയുണ്ടെന്നും സാമൂഹികമായ ഓരോ പ്രശ്നങ്ങളിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഓരോരുത്തരുടെ എല്ലാ പ്രശ്നങ്ങളിലും നമ്മളും ഇൻവോൾവ് ആണെന്നും അത് സോൾവ് ചെയ്യുന്ന നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്നും മനസ്സിലാക്കി കൊടുക്കുവാൻ ഇതുപോലെയുള്ള കൂട്ടായ്മകൾക്ക് കഴിയും. ആദ്യമായി നമ്മൾ ഇതുപോലെ ഒരു സംഘടന സ്ഥാപിക്കുമ്പോൾ അതിന്റെ സ്ഥാപന ലക്ഷ്യങ്ങളായ സ്കൂളിന്റെ ഉന്നമനത്തിന് ശ്രദ്ധിക്കുന്നതോടുകൂടെ തന്നെ മറ്റുള്ള സന്നദ്ധ, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് സന്നദ്ധ സാമൂഹ്യ സംഘടനകൾ വർക്ക് ചെയ്യുന്നുണ്ട് സോഷ്യലായിട്ടുള്ള സഹായങ്ങൾക്ക് വേണ്ടിയും മറ്റും. അതുപോലെയുള്ള സംഘടനകളോടും കൂടി ഒരുമിച്ച് കൂടി ഇതിനെ ഒരു ബൃഹത്തായ സംഘടനയാക്കി മാറ്റണമെന്ന്, നമ്മളിന്ന് മെഡിക്കൽ, നമ്മുടെ ഫീൽഡിൽ നിന്ന് പറയുകയാണെങ്കിൽ മെഡിക്കൽ രംഗത്ത് വളരെയധികം പുരോഗതി കൈവരിക്കുകയും അത് കാരണമായി തന്നെ നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി, കേരളത്തിലുള്ള ജീവിത നിലവാരങ്ങൾ ഉയരുകയും നമ്മുടെ ആയുസ്സും മറ്റും മറ്റ് ഇന്റർനാഷണൽ ലെവലിലേക്ക്, വികസിത രാജ്യങ്ങളുടെ ലെവലിലേക്ക് ഉയരുകയും ചെയ്തു. അതിന്റെ പ്രധാന കാരണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് എല്ലാ തരത്തിലുള്ള വൈദ്യ രംഗത്തുണ്ടായ വികസനങ്ങളും നമുക്ക് ഇന്ന് ലഭ്യമാണ്, നമ്മുടെ ഡോർസ്റ്റെപ്പിൽ തന്നെ നമ്മുടെ വാതിൽക്കൽ ലഭ്യമാണ്. എന്നാൽ അതിന്റെ ഒരു നെഗറ്റീവ് വശമായിട്ട് നമ്മൾ കാണുന്നത് മെഡിക്കൽ സാമൂഹിക പ്രശ്നങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന അത് സോൾവ് ചെയ്യാനുള്ള കോസ്റ്റ് അത് വളരെ ഉയർന്നു പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും അതിനെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കാരണം പലരും വളരെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും അത്
അതിന് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കാരണം പലപ്പോഴും പല ചികിത്സകളും നൽകാൻ കഴിയാതെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. അതിനെ സോൾവ് ചെയ്യാൻ നമ്മുടെ നാട്ടിലേക്ക് വളരെ നല്ല രീതിയിൽ സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നു. അപ്പൊ ഇതുപോലെയുള്ള ജാതി മത വർഗ പാർട്ടി ഭേദമേന്യേ എല്ലാവരും ഒത്തിരി ഒരുമിച്ച് കൂടുന്ന ഒരുമ പോലെയുള്ള ഒരു കൂട്ടായ്മയിലൂടെ നമ്മുടെ എല്ലാ ആദ്യമായിട്ട് നമ്മുടെ സ്കൂളിന്റെ ഉന്നമനത്തിലും അതിനുശേഷം നമ്മുടെ നാട്ടിലുള്ള എല്ലാ തരത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങളിലും ഇടപെടാനും അതിനൊരു സൊല്യൂഷനും ആവാൻ നമുക്ക് എല്ലാവർക്കും ഒത്തുചേരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയോട് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. രണ്ടു പേർക്ക് സംസാരിക്കുന്നതിന് വേണ്ടി 2009 മുതൽ വെട്ടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പൽ സ്ഥാനം വഹിക്കുന്ന ശ്രീ കെ അബ്ദുൽ കരീം സാറെ ആദരവോടെ ക്ഷണിക്കുന്നു. ജനപ്രതിനിധികളെ, സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, വലിയ മഹനീയമായ ഒരു സദസ്സിനാണ് നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇവിടെ വളരെ അച്ചടക്കത്തോടുകൂടി ഗുരുവര്യരുടെ മുമ്പിൽ അവരുടെ വാക്കുകൾക്ക് കാതോർത്ത് നാം കാത്തിരിക്കുകയാണ്. അവരുടെ ഔപചാരികതയുടെ പേരിൽ ചില ഉദ്ഘാടനങ്ങളും അതേപോലെ മറ്റ് അനുബന്ധ ചടങ്ങുകളും ഇവിടെ നടക്കണം. ഈ വിദ്യാലയത്തിന്റെ ആരംഭം മുതൽ ഇന്നേ വരെയുള്ള പ്രവർത്തനങ്ങളിൽ വലിയ തോതിൽ ഭാഗവാക്കായിക്കൊണ്ട് ഈ വെട്ടത്തൂരിന്റെ വെളിച്ചം ഇവിടെ കാത്തു സൂക്ഷിക്കുന്ന, അതിന് ആദ്യം തന്നെ ആ വെളിച്ചത്തില് ആ വിളക്കിന് എണ്ണ പകർന്ന ഒരുപാട് ഗുരുവര്യന്മാരാണ് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിച്ച എല്ലാവരും എത്തിയിട്ടില്ലെങ്കിലും, കാരണം ഇത്തരം ഒത്തുകൂടലുകൾക്ക് ഒരുപാട് പ്രയാസങ്ങളും പരിമിതികളുമുണ്ട് അറിയാം. അതുകൊണ്ട് തന്നെ എന്നിരുന്നാലും ഈ സദസ്സ് ഇതൊരു പ്രഥമ സംരംഭമാണ്, ഒരു വലിയ വിജയമായി തന്നെ നാം എല്ലാവരും ഇതിനെ കാണുന്നു. ഈ കൂട്ടായ്മ ഏറ്റവും നല്ല രീതിയിൽ ഇതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാവിധത്തിലും റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ വെട്ടത്തൂർ. അതുകൊണ്ട് തന്നെ ഇവിടെ നടപ്പാക്കുന്ന, ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്ന ഒരു പരിപാടികളും ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. ആ ഒരു വലിയ പ്രതീക്ഷ ഈ വിദ്യാലയത്തിന്റെ മുഖമുദ്ര മാറ്റും എന്ന വിശ്വാസത്തോടുകൂടി ഈ ചടങ്ങ് ഇവിടെ ധന്യമായി തീരുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഈ ചടങ്ങിന് എല്ലാ വിധത്തിലുള്ള വിജയാശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഗുരുവന്ദനം പ്രോഗ്രാം ഉടൻ തന്നെ ആരംഭിക്കേണ്ടതുണ്ട്. ഒന്ന് രണ്ട് ചെറിയ പരിപാടി കൂടെ ഔപചാരികത്തിന് വേണ്ടി നടക്കുകയാണ്. ഈ ലോഗോ രൂപകൽപ്പന ചെയ്ത അൻവർ ശാന്തപുരത്തിന് പുരസ്കാരം നൽകുന്നതിന് വേണ്ടി ശ്രീമതി എം എ ആമിന ബീബി പ്രധാന അധ്യാപികയെ ക്ഷണിക്കുന്നു. അൻവർ ശാന്തപുരത്തിന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അദ്ദേഹത്തിന്റെ കൂടെ ടീച്ചറാണ് പുരസ്കാരം നൽകുന്നതിനുള്ള ഇരട്ടി മധുരം അൻവർ സാദത്ത് പങ്കുവെക്കുകയാണ്. രണ്ടു പേർ സംസാരിക്കുന്നതിന് വേണ്ടി ലക്ഷ്മിനെ വേദിയിലേക്ക്. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ, പൂർവ വിദ്യാർത്ഥികളെ, അധ്യാപക സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. 2015 ജൂണില് ഞാൻ ഈ സ്കൂളില് ജോയിൻ ചെയ്യുന്ന സമയത്ത് കുറച്ചാളുകളോട്, സെനോമാഷ പോലെയുള്ള ആളുകളോട് ഞാൻ ചോദിച്ചു, നമ്മുടെ സ്കൂളില് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഉണ്ടോ? അവര് പറഞ്ഞു ഇല്ല, തുടങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നമ്മൾക്കൊന്ന് തുടങ്ങിയാൽ എന്താ, ആരംഭിച്ചാൽ എന്താ? അപ്പൊ ഞാനിതൊരു 5-6 മാസം മുൻപാണ് അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത്. പക്ഷെ അത് ഇത്ര വേഗം അവര് ആ നിർദ്ദേശം നെഞ്ചേറ്റുമെന്നും ും കൂടുതലായി അത് വളർന്നു വരുമെന്നും ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല. അപ്പൊ ഇതൊക്കെ എന്റെ ഒക്കെ പ്രതീക്ഷയ്ക്കും അപ്പുറം, ഞങ്ങളുടെ ഒക്കെ പ്രതീക്ഷയ്ക്ക് അപ്പുറം ഇത് വളർന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇതിന്റെ
എനിക്കിവിടെ വന്നപ്പോൾ ഈ വർഷം തന്നെ തുടങ്ങുവാൻ കഴിഞ്ഞല്ലോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അധ്യാപകര് വിദ്യാലയത്തിൽ വരികയും പോവുകയും ഒക്കെ ചെയ്യും, പക്ഷെ ഈ വിദ്യാലയത്തെ നാടിൻ്റെ സ്വത്താക്കി മാറ്റേണ്ടത് ഈ നാട്ടുകാരായ നിങ്ങളാണ്. നിങ്ങൾ ഈ ദൗത്യം വളരെ സന്തോഷപൂർവം ഏറ്റെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ സ്കൂളിന്റെ ഭൗതികവും അക്കാദമികവും ആയിട്ടുള്ള എല്ലാ വളർച്ചയിലും നിങ്ങൾ സജീവമായി പങ്കെടുക്കണം. ഇതിന്റെ ഓരോ വളർച്ചയും നിങ്ങൾ നോക്കിക്കാണണം. ഇതിനെ നല്ല ഒരു സ്ഥാപനമായി ഉയർത്തിക്കൊണ്ടുവരണം എന്ന് മാത്രമാണ് പൂർവ്വ വിദ്യാർത്ഥികളായ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്. ഈ ഒരുമ കൂട്ടായ്മയ്ക്ക് എന്റെ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ. കഴിഞ്ഞ വർഷം പ്ലസ് ടു 10-ാം ക്ലാസ് പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികൾക്കുള്ള ഉപഹാര സമർപ്പണമാണ് നടക്കേണ്ടത്. ഈ കുട്ടികൾ വേദിയിലുണ്ടെങ്കിൽ അതിൽ തയ്യാറായി നിൽക്കുക. ആദ്യമായി 2016 പ്ലസ് ടു പരീക്ഷയിൽ 1-ാം സ്ഥാനം നേടിയവർക്കുള്ള അവാർഡ് വിതരണം നൽകുന്നതിന് വേണ്ടി ശ്രീ പി എം സൈതാലിക്കുട്ടി സ്കൂൾ പി ടി എ പ്രസിഡന്റിന് ആദരവും ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ വർഷം സയൻസ് ബാച്ചിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ മർസിയ സജായ എന്ന വിദ്യാർത്ഥി എത്രയും പെട്ടെന്ന് വേദിയിൽ എത്തിച്ചേരുക. ഉപഹാരം നൽകുന്നതിന് വേണ്ടി പി ടി എ പ്രസിഡന്റ് പി എം സീതാലിക്കുട്ടി അവളെ സാദരം ക്ഷണിക്കുന്നു. ഹ്യൂമാനിറ്റീസ് ജോഗ്രഫി ബാച്ചിൽ നിന്നും 1-ാം സ്ഥാനം നേടിയ റിൻഷ ബേബി ടി ഹ്യൂമാനിറ്റീസ് സോഷ്യോളജി ബാച്ചിൽ നിന്നും ഫസ്റ്റ് നേടിയ കൃഷ്ണപ്രിയ അവാർഡ് ജേതാവുമായിട്ടുള്ള കുട്ടികളുടെ എത്തിയുള്ള കുട്ടികൾ വേദിക്കടത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക. പൊളിറ്റിക്കൽ സയൻസ് കോമേഴ്സിൽ നിന്നും നേടിയ സുദിന ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വേദിയിൽ എത്തിച്ചേരുക. അതല്ലെങ്കിൽ ഒരാൾ വിദ്യാർത്ഥിക്ക് വേണ്ടി അവാർഡ് സ്വീകരിക്കേണ്ടതാണ് സ്വീകരിക്കുന്നത്. കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിൽ നിന്ന് ഫസ്റ്റ് നേടിയ ഫാത്തിമ ഷൈബി പി ടി എ പ്രസിഡന്റ് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അധ്യാപകരെ, സാമൂഹ്യ പ്രവർത്തകന്മാരെ, എന്റെ രക്ഷിതാക്കൾ, നമ്മളിവിടെ ഉദ്ഘാടനം കഴിഞ്ഞു, അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞു. നമ്മളോട് കൂടിയതെ ഒരുമ എന്ന് പറയുന്ന പിന്നെ വിദ്യാർത്ഥികളുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിലാണ് ഒരു വന്ദനവും. നമ്മുടെ വന്ദനോ ഒരിടത്തിന്റെ എന്നാണ് ഈ അറിവ് എന്ന് പറയുന്നത്. അതിൽ തന്നെ അധ്യാപകന്മാരെയാണ് ഗുരുക്കന്മാരായി
ഓപ്ഷനുകൾ.